ഹായ് ഹലോ, നമസ്കാരം എല്ലാവർക്കും. താരൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അനന്തു അനന്തുവിനെ ഞാൻ കുറച്ച് നാളായിട്ട് നിന്നെ കിട്ടിയാൽ ഞാൻ പച്ച കാറ്റി ഞെട്ടി ഉപ്പും മുളകും തേക്കും. അപ്പം അനന്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആരെക്കുറിച്ചെന്ന് വെച്ചാൽ നമ്മുടെ കൃഷ്ണകുമാറിലെ നടൻ കൃഷ്ണകുമാർ, കൃഷ്ണകുമാറിന്റെ മോളെ കളിയാക്കിക്കൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ദിയാ കൃഷ്ണ, അപ്പം ദിയാ കൃഷ്ണയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, ഹോട്ട് ഫോട്ടോസൊക്കെ എടുത്ത് വെച്ച് ദിയാ വളരെ ഓപ്പൺ ആയിട്ട് അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ് ആണല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ദിയ വളരെ ധൈര്യത്തോടെ പറയുന്നുണ്ട് എൻ്റെ നാല് റിലേഷൻ ആണ് ചിരിപ്പോയെന്ന് വളരെ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. അഞ്ചാമത്തെ റിലേഷനാണ് പശുവിനായിട്ടുള്ളത്, വൈഷ്ണവുമായിട്ടുള്ളത് ഏകദേശം എല്ലാവർക്കും അറിയാം. വൈഷ്ണവ് എൻ്റെ ഫ്രണ്ടാണ് അശ്വിൻ. അപ്പം അശ്വിനുമായിട്ടുള്ള എന്തോ ഒരു റിലേഷൻ എന്തോ കണ്ടുപിടിച്ചാണ് വൈഷ്ണവ് തെറ്റുന്നത്. അതൊക്കെ വലിയ കഥകളാണ്, നമ്മൾ കഥകളിലേക്കൊന്നും പോകുന്നില്ല. അപ്പം അനന്തുവിനെ ചൊടിപ്പിച്ചൊരു കാര്യമെന്ന് വെച്ചാൽ ദിയയുടെ ഒരു സ്റ്റേറ്റ്മെന്റാണ്, റിയാക്ഷൻ വീഡിയോസ് എല്ലാം ചെയ്യുന്നത് വെറും മലവരാധികളാണ്, കണ്ടന്റ് താല്പര്യം കൊണ്ടാണ് അത് ചെയ്യുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് പിന്നെ നൈസായിട്ട് പിന്നെ ദിയ പറയുന്നുണ്ട്. അതിനെ ചുവട് പിടിച്ചിട്ടാണ് പിന്നെ അനന്ത് സംസാരിക്കുന്നത്. അപ്പം നമ്മുടെ ഓസി ദിയാകൃഷ്ണ, അപ്പം ദിയാകൃഷ്ണയുടെ മാരേജ് ഒക്കെ ഫിക്സ് ചെയ്തു. അപ്പം അശ്വിൻ എന്ന് പറഞ്ഞപ്പം അപ്പൊ തന്നെ കുറെ സൈബർ ബുള്ളിങ് വന്നു. ഇതെന്താ പാപ്പട്ട പാപ്പട്ട തന്നെ സാധാരണ ഒരു കുടുംബത്തിലാണ് അശ്വിൻ. അപ്പം ഓസി അത് വളരെ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്, രണ്ടുപേരും കൂടെ ഒരേ ഒരു വൈബാണെങ്കിൽ അവിടെ അടിയും വഴക്കം ഉണ്ടാവാൻ ഒരു ചാൻസ് ഉണ്ട്. ഒരാൾ വിട്ടുകൊടുക്കുന്ന ഒരു സ്വഭാവമാണെങ്കിൽ അത്യാവശ്യം തട്ടുമുട്ടും ഇല്ലാതെ പൊട്ടലും കാര്യങ്ങളൊന്നും ഇല്ലാതെ ആ റിലേഷൻഷിപ്പ് സ്മൂത്ത് ആയിട്ട് പോകുന്നത്. അപ്പം അശ്വിനെ സംബന്ധിച്ച് അശ്വിൻ്റെ ഒരു ഫസ്റ്റ് റിലേഷൻ ആണെന്ന് തോന്നുന്നു. അശ്വിൻ ഒരു വളരെ പാവം, ഉള്ളത് ഓപ്പൺ ആയിട്ട് പറയാം, വളരെ ഒരു പാവം കുട്ടിയാണ് സാധാരണ കുടുംബത്തിൽ. അതുപോലെ നല്ല ഒരു അച്ഛനും അമ്മയും അശ്വിനുണ്ട്. അപ്പം കൃഷ്ണകുമാറിന്റെ വീട്ടിലും അധികം എതിർപ്പുകളൊന്നുമില്ല, പക്ഷെ അശ്വിന് എങ്ങനെ നിൽക്കണം, ഒരു പ്രശ്നം ഉണ്ടാക്കാതെ എങ്ങനെ നിൽക്കാം എന്നുള്ളൊരു അത്യാവശ്യം ബ്രില്ലിയൻ്റ് ആണ് പുള്ളിക്കാരെ. അതായത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ ആൻസർ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അശ്വിൻ പറഞ്ഞത് കൃഷ്ണകുമാറിന്റെ മൂന്ന് മക്കളുടെയും നല്ല ഗുണങ്ങൾ മാത്രം ഒത്തിണങ്ങിയ ഒരു സ്വഭാവമാണ് സിന്ധു കൃഷ്ണയ്ക്ക്. തുടക്കത്തിൽ തന്നെ അമ്മായി എന്നെ സോപ്പിട്ട് പോക്കറ്റിലാക്കി അശ്വിൻ. പാവമാ കൃഷ്ണകുമാറിനെ ഇവിടെ ഒന്ന് പൊക്കിയടിക്കായിരുന്നു, അടുത്ത പ്രാവശ്യത്തെ മന്ത്രിയാവാൻ ചാൻസ് ഉണ്ടെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒന്ന് പൊക്കിയടിക്കാമായിരുന്നു. അപ്പം നമുക്ക് ഒന്ന് രണ്ട് കമൻറ്റുകളിലേക്ക് പോവാം. സദ്യയ്ക്ക് പോലും ജാതി പറയുന്ന മോൾ, അവർക്ക് ഒരു ഇടയ്ക്ക് നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു, എന്ത് കാര്യം പറഞ്ഞാലും അതിനകത്ത് ഒരു ജാതിയുടെ വാല് കൊണ്ടുവരുന്ന ഒരു സ്വഭാവം പണ്ടേ ദിയക്കുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ബൂക്കുകൾ ദിയ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. ഇന്നത്തെ കാലത്തെ ഒരു അവസ്ഥ അറിയാമല്ലോ, അത്യാവശ്യം കോഴിത്തരമുള്ള പെൺകുട്ടികൾക്കാണെങ്കിൽ നല്ല ആൺകുട്ടികളെ കിട്ടുകയും ചെയ്യും, എന്നാൽ നല്ല പിന്നെ സ്വഭാവമുള്ള ആൺകുട്ടികൾക്ക് കോഴിത്തരമുള്ള പെൺകുട്ടികളെയാണ് കിട്ടുന്നത്. പിന്നെ എന്താ പറഞ്ഞ ലൈഫല്ലേ, അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരൊക്കെ രക്ഷപ്പെടുന്നുണ്ട്. അപ്പം ഇവിടെ ദിയ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന പോയിന്റ്, കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ പിന്നെ എല്ലാം ജീവിതത്തിൽ നടക്കുമെന്നാണ് ദിയ പറയുന്നത്. പക്ഷേ എല്ലാം ഒക്കെയാണ് ഇന്ന് പണത്തിന് മേൽ വരുന്നത് പറക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ ഏകദേശം കുറേയൊക്കെ കറക്റ്റ് തന്നെയാണ്. ജീവിത അനുഭവത്തിൽ നിന്നായിരിക്കും ഒരു പക്ഷേ അരിയെ പറഞ്ഞെങ്കിലും ആത്മാർത്ഥത എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല കേട്ടോ. ആത്മാർത്ഥ ഒരു ഫ്രണ്ടിനെ, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളിനെ ഒരിക്കലും പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല. അത് ജീവിതം കൊണ്ട് പഠിച്ചതിൻ്റെ രീതിയിലാണ് ഞാൻ പറയുന്നത്. വളരെ ഓപ്പൺ ആയിട്ട് ഫോട്ടോഷൂട്ടുകൾ ചെയ്യുമ്പോഴും വീഡിയോസ് ചെയ്യുമ്പോഴും ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ ദിയക്ക് കിട്ടിയിരുന്നു. അതായത് വൈഷ്ണവും ദിയ ആയിട്ടുള്ള ആ ഇഷ്യൂസിൽ ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ ഫേസ് ചെയ്യേണ്ടി വന്നു, പക്ഷേ അതൊന്നും ഒരു പ്രശ്നമായിട്ട് എടുത്തില്ല. പിന്നെ അതിനുശേഷം പിന്നെ ത്രൂ ഔട്ട് അശ്വിനുമായിട്ടുള്ള വീഡിയോസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴും എല്ലാവരും പറഞ്ഞു ഇവനെയും തേക്കാനാണോ നിന്റെ ഭാവം എന്ന് പറഞ്ഞു. അപ്പോൾ അത് അതിനുശേഷം ദിയ തന്നെ തെളിയിച്ചു, എന്തായാലും ഈ റിലേഷൻ ഞാൻ തേക്കാൻ പോകുന്നില്ല എന്ന് ദിയ തന്നെ തെളിയിച്ചു. വീട്ട് സിന്ധു മേഡത്തിന് പോലും പലരും പിന്നെ മെസ്സേജുകളായിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് മകളുടെ അടുത്ത ഒരു തീരുമാനം എന്നൊക്കെ. അങ്ങനെ വീട്ടുകാരുമൊക്കെ ഇടപെട്ട് പെട്ടെന്ന് തന്നെ വാക്കുറപ്പിക്കുന്നു, അപ്പോൾ കല്യാണം സെറ്റിലായി. അപ്പം ഇനി എന്താണ് അടുത്തത്, ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അറിയാലോ, ആളുകൾ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്നത് ഏത് രീതിയിൽ ഇനി ദിയെ അറ്റാക്ക് ചെയ്യാമെന്നാണ് ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വളരെ രസകരമായിട്ട് അനന്ത് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, യു കെയിൽ ചന്തി എഴുതാൻ വേണ്ടി പോയാലും പിന്നെ വലിയ അഭിമാനമാണ്. അതായത് പൈസയുണ്ടോ അവിടെ, എല്ലാവരും ഉണ്ട്, പൈസ ഉള്ളവരും കൂടെ എല്ലാവരും ഉണ്ട്. വളരെ പിന്നെ രസകരമായി അനന്ത് ഇവിടെ പറയുന്നുണ്ട്. ദിയ പറയുന്നത് കാണിക്കാനുള്ളത് മാത്രമേ, കാണിക്കേണ്ടത് മാത്രമേ സോഷ്യൽ മീഡിയയിൽ ഞാൻ കാണിച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ മറച്ചു വെച്ചു എന്നാണ് ദിയ രസകരമായി പറയുന്നത്. ഇതൊക്കെ കല്യാണത്തിന് മുന്നേ എടുത്ത റീൽസിലെ ഫോട്ടോസുകളാണ്. അപ്പം ഇതിനെയൊക്കെ അപ്പം എന്താ പറയേണ്ടത്, ഇപ്പോഴത്തെ ഒരു ഫാഷൻ വേൾഡിൽ അവർ ജീവിക്കുന്നു. ഞാനിപ്പോൾ പറയട്ടെ, ഇപ്പം നിങ്ങൾ എറണാകുളത്തേക്ക് പോകും, എറണാകുളത്ത് മറൈൻ ഡ്രൈവിലേക്ക് പോകും, ഓരോ കുട്ടികൾ ഓരോ കോളേജിൽ പഠിക്കുന്ന ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾ ഇടുന്ന ഡ്രസ്സുകൾ നിങ്ങൾ നോക്കും. അപ്പം നമ്മളൊക്കെ മോഡലിങ് നിന്നുകൊണ്ട് ഇങ്ങനത്തെ വേഷം ഇടുമ്പോഴും ഭയങ്കര രീതിയിൽ അറ്റാക്ക് ചെയ്യണം. അപ്പം ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ എന്തിനാണ് ഇങ്ങനത്തെ പിന്നെ ഡ്രസ്സുകൾ യൂസ് ചെയ്യുന്നത്? ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന നിങ്ങളോടുള്ള എൻ്റെ ക്വസ്റ്റ്യനാണ്, എന്തിനാണ് അവരങ്ങനത്തെ എല്ലാം പുറത്ത് കാണുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ ഇട്ടുകൊണ്ടാണ്
പബ്ലിക്കലി നടക്കുന്നത്, കോളേജ് സ്റ്റുഡൻസ്. ഞങ്ങൾ മോഡലിംഗ് ഫീൽഡിൽ മാത്രമാണ് ഇങ്ങനത്തെ ഡ്രസ്സുകൾ യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ പബ്ലിക്കലി പോകുമ്പോൾ എല്ലാം മറച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ ഇവിടെ കുറ്റക്കാർ ആരാണ്? അതാണ് അവൻ ആ പോയിന്റ് പറഞ്ഞില്ലേ, കിട്ടാൻ പോകുന്ന ചെറുക്കനില്ലാത്ത കുഴപ്പം പിന്നെ നമുക്ക് എന്തിനാണ്? അവൻ ആ പോയിന്റ് പറഞ്ഞു, അവിടെ തീർന്നു. അവിടെ ചണ്ണാക്കിലേക്ക് എടുത്തേക്കോ. പണം കൊണ്ട് സ്നേഹം, പീപ്പിൾ, റെസ്പെക്ട് ഇതൊന്നും മേടിക്കാൻ പറ്റില്ലെന്നാണ് നമ്മുടെ വിമോള് പറയുന്നത്. ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ ഏത് പാർട്ടിയാണ് മേടിക്കും? പ്രണയം വേണം, കൈ പൈസ മതി, പൈസ ഉണ്ടെങ്കിൽ പ്രശസ്തി വരും, പ്രശസ്തി ഉണ്ടെങ്കിൽ ഒന്നല്ല 100 എണ്ണം പോയി വരും, അത് അറിയില്ലെങ്കിൽ പോലും പറ്റും. പൈസ മതിയെന്നേ, ഇപ്പോഴത്തെ പോക്ക് അങ്ങനെ. പിന്നെ തന്നെ റെസ്പെക്ട്, പിന്നെ പൈസ ഉണ്ടെങ്കിൽ സ്വന്തം വീട്ടുകാർ വരെ നമ്മളെ അംഗീകരിക്കത്തുള്ളൂ. പിന്നെ അല്ലേ നാട്ടുകാർ, ഇവിടെ എല്ലാം നമ്മുടെ യു കെയിലോട്ടും മറ്റടുത്തൊക്കെ പോകുന്ന ഭയപ്പെടും. എന്തിനാ പോകുന്നത്? കൈ പിന്നെ തന്നി കഴിയുമ്പോൾ പോകാൻ കഴിയുമ്പോൾ പോയി എന്തിനാ പോകുന്നത്? പൈസ ഉണ്ടാക്കി തന്നി കഴിഞ്ഞിട്ട് നാട്ടു വരുമ്പോഴത്തേക്കും ഓ യു കെ ആണോ, വലിയ വഴിയാ, എന്തുവാ തന്നി കഴിയുമല്ല, കഴിവ് വഴിയാ എന്നോട് പറഞ്ഞു. ഈ കഴിവെന്ന് അറിയാൻ കൊടുക്കുന്നത് കൊടുക്കുമ്പോൾ വേണമെങ്കിൽ കൈ ഡുമ്മയെ കൊടുക്കും. കൈ ഉണ്ട്, നക്കി നിൽക്കണം, പൈസ ഉണ്ട്, പൈസ വേണ്ട റെസ്പെക്ട് ഉണ്ട്. എങ്ങനെ കൈ പിന്നെ തന്നി കൈ അയക്കാൻ കൊടുക്കുന്നത്? എത്രയുള്ള ഏതൊക്കെ ഇങ്ങോട്ട് സമയത്ത് വേണമോ അല്ലെങ്കിൽ പൈസ ഇല്ല മണവ് പൈസക്കാരനല്ലയോ, അപ്പൊ പിന്നെ മണമൊക്കെ കൂടുതൽ ഇരിക്കും. അത്രയുള്ളൂ, പൈസ ഉണ്ടെങ്കിൽ റെസ്പെക്ട് ഒക്കെ തനിയേ വന്നോളൂ. പിന്നെ തന്നെ മണി കാണാൻ ബൈ പീപ്പിൾ, പണമുള്ളവന്റെ കൂടെ ആളുകളെ ഉള്ളൂ, പാരസൈറ്റിനെ പോലെ പറ്റി ഇരുന്നോളൂ. പണമുള്ളവന്റെ കൂടെ നിങ്ങൾ ദൂരെ പോകണ്ട, നിങ്ങളുടെ കുടുംബത്തിൽ ഉള്ള ആൾക്കാരെ തന്നെ എടുത്ത് നോക്കിയാൽ മതി. പൈസ ഉണ്ടോ? നല്ല കാര്യം മതി, നമ്മൾക്ക് ഭയങ്കര സ്നേഹമായിട്ട് കാര്യം കഴിഞ്ഞാൽ മാറും. അപ്പോൾ വേണം കുറ്റം പറയും, പൈസ ഉണ്ടെങ്കിൽ എല്ലാ പട്ടികളും കൂടെ പൈസ ഒരു പട്ടി പട്ടി കിടക്കട്ടെ, പട്ടി ഞങ്ങൾക്ക് നീ അല്ല, പക്ഷെ ബാക്കിയുള്ള പട്ടികൾ കാണില്ല. പട്ടി പറ്റി നമ്മുടെ വീട്ടിലെ പട്ടി, അതിന് നന്ദി ഉണ്ടല്ലോ, അതുണ്ടാവും, അത് ഉറപ്പല്ലേ. ഈ സാധനം എല്ലാം കിട്ടും, ഈ സാധനത്തിന് കൂടെ ഒന്നും ആത്മാർത്ഥത കാണില്ല. കാര്യം അവർക്ക് ആത്മാർത്ഥത നമ്മുടെ പൈസയോട് മാത്രമായി, മനസ്സിലായ? അവിടെ നിന്ന് സ്നേഹം വേണമെങ്കിൽ സ്നേഹം കിട്ടും, കാലിൽ നക്കാൻ പറഞ്ഞാൽ നക്കും, പൈസ മതി, റെസ്പെക്ട്, എല്ലാ ടൈമിലും കിട്ടും. പക്ഷെ അതൊന്നും ആത്മാർത്ഥത കാണില്ല, അതാണ് പ്രശ്നം. പുള്ളിക്കാട്ടിയോട് പറയാൻ ശ്രമിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഓപ്പോസിറ്റ് എന്റെ സ്വഭാവ ഗുണത്തിനോട് കുറച്ച് ചേർന്ന് നിൽക്കുന്ന സ്വഭാവ ഗുണം ഉണ്ടായിരിക്കണോ നമ്മുടെ കൂടെ നമ്മുടെ പാർട്ണറും? നമ്മുടെ എന്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കരുത് എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഡിറ്റോ കോപ്പിയുള്ള ഒരാളാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു പാർട്ണറെങ്കിൽ അത് കുറെ പ്രശ്നങ്ങൾ നമ്മുടെ ആ ഒരു രേഖയിലുണ്ടാക്കും. സമയത്ത് ഉറപ്പായിട്ടും ഈഗോ ഈഗോ എന്നൊരു സംഭവം അവിടെ വർക്ക്ഔട്ട് ആയി തീർന്നു. പിന്നെ അവിടെ അടിയും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ മുഖം കണ്ടിട്ട് ഭയങ്കര ഉറക്ക ഉറങ്ങി എനിക്കൊരു ഫീലുണ്ടോ? എന്റെ ദൈവമേ ഒന്നും പറയണ്ട, ഞാൻ ഒരു ടോണിക്ക് ഇതാണ്ട ഈ ടോണിക്ക് എടുത്ത് കഴിച്ച് എന്റെ മുന്നേ തല നേരെ വെക്ക നിവൃത്തിയില്ല. ഉറങ്ങിയിട്ട് ഉറങ്ങിയിട്ട് പിന്നെ ഞാനങ്ങ് കിറങ്ങി 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 അങ്ങ് വീഴുക, എന്നിട്ടൊക്കെ തട്ടിക്കൊടഞ്ഞു എനിക്ക് മേക്കപ്പ് ഇട്ട് ഇരുന്ന് കൊത്തിയിരുന്ന് വേടി ചെയ്യുക. ബോറായോ? ബോറായില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണല്ലോ നിങ്ങൾ ക്ഷമയോടെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ലവ് യു. പിന്നെ പുള്ളിക്കാരിയുടെ അഭിപ്രായം ഞാൻ പറയാം, ഒന്നുമില്ലെങ്കിലും പത്ത് നാലഞ്ച് നാല് റിലേഷൻ ഒക്കെ പൊട്ടി പാളീസായി നിൽക്കുവാണല്ലോ. അപ്പൊ പിന്നെ എക്സ്പീരിയൻസിന്റെ നിറകുടമാണെന്ന് അറിയാലോ. സ്വന്തമായിട്ട് വീടൊക്കെ എടുത്ത് അങ്ങനെ സെപ്പറേറ്റ് ഒക്കെ താമസിക്കുക വൈഷ്ണവുമായിട്ടോ അങ്ങനെയൊക്കെ, അതുകൊണ്ട് എക്സ്പീരിയൻസിന് ഒരു കുറവും ഇല്ല. അതുകൊണ്ട് ഈ റിലേഷൻ എങ്കിലും നല്ല രീതിയിൽ കൊണ്ടുപോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോഴേക്കും നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അനന്തു അനന്ത് പറയുന്നത് മറ്റൊന്നുമല്ല, അനന്തുവിനെ ഒരു കുട്ടി തേച്ചിട്ട് പോയി. അപ്പൊ അവിടെ അനന്തു കരഞ്ഞുകൊണ്ടിരുന്നില്ല, വീണ്ടും മുന്നോട്ട് അടുത്ത സ്റ്റെപ്പ് വെച്ച് അവളെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഓരോ സെക്കൻഡിലും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കണം. വളരെ അന്തസ്സോടെ അനന്ത് പറയുന്നത് കരഞ്ഞുകൊണ്ടിരിക്കാൻ എന്നെ കിട്ടത്തില്ല, എനിക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം ഞാൻ നിറവേറുമെന്ന് ആവേശത്തോടെ പറയാണ് അനന്തു. ഇതൊരു യൂണിവേഴ്സായിട്ടുള്ള റൂട്ട് ആണ്. സംഭവം പുതിയ വീണ്ടും പറയുന്നത് പിന്നെ രഹസ്യമായിട്ടെങ്കിലും പ്രണയിക്കാത്തായിട്ട് ഒരു മനുഷ്യനും കാണത്തില്ല എന്നാണ് വളരെ ഓപ്പണായിട്ട് പറയുന്നത്. അപ്പം സ്വയം ന്യായീകരിച്ച് വെളുപ്പിക്കൽ പരിപാടി തന്നെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ പകൽ മാന്യന്മാരാണ് കൂടുതൽ ഉള്ളത്. എന്നൊക്കെ രീതിയിൽ പുള്ളിക്കാരി ഇത്രയും നാള് പിന്നെ നാല് റിലേഷൻ ഫെയിൽ ആയത് വളരെ നൈസായിട്ട് വെളുപ്പിച്ച് അങ്ങനെ സംസാരിച്ച് നമ്മളങ്ങ് കയറി പാസ്സാക്കി. ഓക്കേ, ഇത്രയേ ഉള്ളു. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അനന്തുവിൻ്റെ ഒരു മുഖഭാവം കണ്ടോ, പാവം. അതായത് കഴിച്ചിട്ട് ഇറക്കാനും പോയി മതിരിച്ചിട്ട് തുപ്പാനും പറ്റാത്തൊരവസ്ഥ. പാവം എല്ലാം കേട്ട് അങ്ങ് പാവം ചിരിച്ച് സമ്മതിച്ചു കൊടുക്കുക അല്ലേ? എന്ത് പാവം അല്ലേ, സത്യം ചില നേരമാവും അനന്തുവിൻ്റെ മുഖഭാവം കാണുമ്പോൾ നമുക്ക് തന്നെ കഷ്ടം തോന്നുന്നു. അയ്യോ അയ്യോ. ആ എനിക്ക് അവസാനം കണ്ടാൽ നമുക്ക് കൺക്ലൂഷനിലേക്ക് വരാം. റിലേഷൻഷിപ്പ് എല്ലാ കാര്യങ്ങളും ലിവിംഗ് ടുഗദർ ഒക്കെ കൊള്ളാം, ഒക്കെ ഒരു പരിധി വരെ കൊള്ളാമെന്നേ പറയത്തുള്ളൂ. എനിവേ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതേപോലെ പലരും റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ വന്ന് നമ്മുടെ ബാങ്ക് ബാലൻസ് അടിച്ചുകൊണ്ട് പിന്നീട് കരയാൻ വേണ്ടി നിൽക്കരുത്. അതൊക്കെ സൂക്ഷിച്ചും കണ്ടു.
നടന്നാൽ നിങ്ങൾക്ക് തന്നെ ഉള്ള പിന്നീട് അയ്യോ എല്ലാം അടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ചിട്ട് ഒരു കാര്യമില്ല, ആരും കാണത്തില്ല, രക്ഷിക്കാൻ നമുക്ക് നമ്മൾ മാത്രം. സൂക്ഷിക്കുക, വളരെ ശ്രദ്ധയോടെ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് പോകുക. ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇത്രയും നേരം ക്ഷമയോടെ എന്നെ കേട്ടുകൊണ്ടിരുന്ന എന്റെ പ്രിയ പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ലവ് യു.